നന്നായി ശ്രദ്ധിച്ചിരിക്കണം. വാട്ട് പവറിൻ്റെ യൂണിറ്റ് WATT, അവർ മണിക്കൂർ, വാട്ട് അവർ മീറ്റർ. നമ്മുടെ എല്ലാം വീട്ടിലേക്ക് ഇലക്ട്രിസിറ്റി ബില്ല് വരുമ്പം അവരെവിടെ പോയാ റീഡിങ് നോക്കുന്നത്? നമ്മളുടെ വീടിൻ്റെ പുറത്ത് ഒരു മീറ്റർ കാണും അല്ലേ, കറണ്ട് ഉള്ളപ്പോൾ ഒരു ലൈറ്റൊക്കെ തെളിഞ്ഞ്, ഇടയ്ക്ക് നമ്മൾ ഓരോ യൂണിറ്റ് ലൈറ്റ് ഉപയോഗിക്കുമ്പോൾ ഒരു ലൈറ്റ് ബിങ്കിൾ ചെയ്യുന്ന ഒരു വാട്ട് അവർ മീറ്റർ കാണും. സോ വാട്ട് അവർ മീറ്റർ ഈസ് എ ഡിവൈസ് വിച്ച് യൂസ്ഡ് ടു മെഷർ ദ ഇലക്ട്രിക്കൽ എനർജി, യൂസ്ഡ് ടു മെഷർ ദ ഇലക്ട്രിക്കൽ എനർജി ഇൻ യൂണിറ്റ് കിലോ വാട്ട് അവർ, ഇൻ യൂണിറ്റ് കിലോ വാട്ട് അവർ. അപ്പൊ ആ യൂണിറ്റിലാണ് നമ്മളുടെ വാട്ട് അവർ മീറ്ററിൽ കറണ്ട് മെഷർ ചെയ്യണം. അപ്പം എത്ര കിലോ വാൾട്ട് എത്ര മണിക്കൂറിൽ ഉപയോഗിക്കുന്നു, അതാണ് അതിൻ്റെ അർത്ഥം. സോ ഒരു യൂണിറ്റ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ, ഒരു യൂണിറ്റ് കറണ്ട് നമ്മൾ എടുത്തു എന്ന് വീട്ടിൽ പറയുകയാണെങ്കിൽ, വൺ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെത്രയാണെന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്? ഒരു കിലോ വാട്ട് കെ സ്മോള് വാട്ട് പവറിൻ്റെ യൂണിറ്റ് ക്യാപിറ്റൽ W ഇൻ വൺ അവർ. സോ വൺ കിലോ വാട്ട് അവർ, ദാറ്റ് ഈസ് ദ യൂണിറ്റ് ഓഫ് ഓർ വൺ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി. ദാറ്റ് മീൻസ് 1000 വാട്ട്, അതാണല്ലോ ഒരു കിലോ വാട്ട് അല്ലേ, 1000 വാട്ട് ഉള്ള ഒരു ഡിവൈസ് ഒരു മണിക്കൂർ ഉപയോഗിച്ചാൽ എത്ര എനർജി എടുക്കും? ഇറ്റ് മീൻസ് എ ഡിവൈസ് വിത്ത് പവർ 1000 വാട്ട് യൂസ്ഡ് ഫോർ 1 അവർ. ദാറ്റ് ഈസ് ദ യൂണിറ്റ് ഓഫ് ഓർ വൺ യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി. അപ്പൊ ഒരു യൂണിറ്റ് ഇലക്ട്രിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ എന്നാണ് ദേവദത്തെ? ഒരു ഡിവൈസ് 1000 വാട്ട് ഒരു മണിക്കൂറിൽ ഉപയോഗിച്ചാൽ നമുക്ക് പറയാം ഒരു യൂണിറ്റ് ഇലക്ട്രിക്കൽ എനർജി അത് ഉപയോഗിച്ചു എന്ന് പറയാം. അതിൽ കുറവാണേലും കൂടുതലാണേലും നമ്മൾ ഈ 1000 വാട്ട് വെച്ചാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ വാട്ട് അവർ മീറ്റർ ഈസ് ദ ഡിവൈസ് വിച്ച് യൂസ് ടു മെഷർ ദ ഇലക്ട്രിക്കൽ എനർജി ഇൻ ദ യൂണിറ്റ് ഓഫ് കിലോ വാട്ട് അവർ. അപ്പൊ അതെന്താണെന്നുള്ള ഡെഫിനിഷനെ ഇനി യൂണിറ്റ് ഓഫ് വൺ യൂണിറ്റ് ഇലക്ട്രിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ 1 കിലോ വാട്ട് അവറിനെയാണ് 1 യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1000 വാട്ട് ഒരു മണിക്കൂർ ഉപയോഗിച്ചാൽ അതിനെയാണ് നമ്മൾ 1 യൂണിറ്റ് ഇലക്ട്രിക്കൽ എനർജി എന്ന് പറയുന്നത്. ഇനി ഇത് നമുക്ക് കണ്ടുപിടിക്കണം ശരിക്കും നമ്മുടെ വീട്ടിലേക്കുള്ള ബില്ല് എത്രയാകുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയാം. അപ്പൊ എനർജി നമുക്ക് ഏത് യൂണിറ്റ് കണ്ടുപിടിക്കണം? ഇൻ കിലോ വാട്ട് അവർ കണ്ടുപിടിക്കണം. കിലോ വാട്ട് അവർ ദാറ്റ് ഈസ് ഈക്വൽ ടു പവർ ഇൻ വാട്ട് ഇൻ ടു ടൈം ഇൻ അവർ. നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും വാട്ട് എന്ന് ഇവിടെ കിടപ്പുണ്ട്, അപ്പം വാട്ടിലാക്കണം പവർ. ടൈം ഇവിടെ അവറിലായതുകൊണ്ട് നമ്മൾ സാധാരണ സ്റ്റാൻഡേർഡ് പ്രോബ്ലം ചെയ്യുമ്പോൾ സെക്കൻഡിലോട്ട് മാറ്റുക, അത് ഇവിടെ അവറിൽ തന്നെ ഇടണം. ബൈ
ഒരു യൂണിറ്റ് എത്ര യൂണിറ്റ് ആണെന്ന് അറിയാൻ ഒരു യൂണിറ്റ് 1000 ആയതുകൊണ്ട് 1000 കൊണ്ട് ഹരിക്കണം. അങ്ങനെയെങ്കിൽ 500 യൂണിറ്റുള്ള അല്ലെങ്കിൽ 500 വാട്ടുള്ള ഒരു ബൾബ് അല്ലെങ്കിൽ ഒരു ഉപകരണം 2 മണിക്കൂർ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് എത്ര യൂണിറ്റ് വൈദ്യുതി അല്ലെ എനർജി ഉപയോഗിക്കും? എങ്ങനെ കണ്ടുപിടിക്കും? പവർ ഇൻ വാട്ട് 500 ഇൻറ്റു 2 മണിക്കൂർ ഡിവൈഡഡ് ബൈ 1000, ദാറ്റ്സ് ഈക്വൽ ടു 1000 ഡിവൈഡഡ് ബൈ 1000, ദാറ്റ്സ് ഈക്വൽ ടു 1 യൂണിറ്റ്. കണ്ടോ? ഇനി നമുക്ക് ബില്ല് വരുന്നത് ഇങ്ങനെയുള്ള പല പല ഉപകരണങ്ങൾ കൂടി ചേർന്നിട്ടുള്ള ബില്ലാണ്. ഇതിപ്പോൾ ഒരെണ്ണത്തിൻ്റെ മാത്രമേ നമ്മൾ എടുത്തുള്ളൂ, ഒരു ക്വസ്റ്റ്യനായിട്ട് മാത്രം കൺസിഡർ ചെയ്യാം. 500 വാട്ടുള്ള ഒരു ഡിവൈസ് 2 മണിക്കൂർ. ഇനി ഞാൻ മറ്റൊരു എക്സാമ്പിൾ ചോദിക്കാം, ക്വസ്റ്റ്യൻ നമ്പർ 2. 250 വാൾട്ടുള്ള ഒരു ഉപകരണം 4 മണിക്കൂറും 100 വാട്ടുള്ള ഒരു ഉപകരണം 2 മണിക്കൂർ ഉപയോഗിച്ചാൽ എത്രയാവും? മൊത്തം കൂട്ടിയെടുക്കണം അല്ലേ, മൊത്തം. അപ്പം എത്രയാവും? 250 × 4 പ്ലസ് 100 വാട്ടുള്ളത് 2 മണിക്കൂറെ ഡിവൈഡഡ് ബൈ 1000. അപ്പോൾ 250 × 4, 1000 പ്ലസ് 200 ഡിവൈഡഡ് ബൈ 1000 ഈക്വൽ ടു 1200 ഡിവൈഡഡ് ബൈ 1000 ഈക്വൽ ടു 1.2 യൂണിറ്റ് എന്ന് കിട്ടും. ഇനി നമ്മൾ ഇതിപ്പോ നോക്കി പേജ് നമ്പർ 65 അങ്ങനെ തരും പരീക്ഷയ്ക്ക്. ഒരു യൂണിറ്റിനോ 1.5 രൂപയാണെങ്കിൽ ഇതിന് എത്ര രൂപ നമ്മൾ ഇലക്ട്രിസിറ്റി ബോഡി അയക്കണം? ഇൻറ്റു ആ ഒരു യൂണിറ്റിൻ്റെ പൈസ, RS of 1 യൂണിറ്റ്. 1.5 രൂപയാണെങ്കിൽ 1.5 × 1.2 കണ്ടായി. ഇവിടെയാണെങ്കിൽ 1.5 × 1 കണ്ടാൽ മതി. ഇപ്പോൾ 1.5 കിട്ടും. ഇവിടെ 1000 ഉണ്ട് 10 ചെയ്താൽ മതി, ആ ആൻസറും കിട്ടും. ഇതാണ് വാട്ട് അവർ മീറ്റർ. നമ്മളുടെ വീട്ടിൽ നിന്ന് നമ്മൾ ഉപയോഗിക്കുന്ന എനർജി അല്ലെ കറണ്ട് എത്രമാത്രം ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അങ്ങനെ കണ്ടുപിടിക്കണമെങ്കിൽ ഓരോ ഉപകരണവും എത്ര നേരം ഉപയോഗിക്കുന്നു എന്നനുസൃതമായി നമുക്കത് എത്ര പവർ എത്ര നേരം ഉപയോഗിക്കുന്നു എന്നനുസൃതമായി നമുക്ക് ഇതുപോലെ ആക്കണം. അതിനുള്ള ഇക്വേഷനാണ് തന്നിരിക്കുന്ന ഡിവൈസിൻ്റെ പവർ ഇൻറ്റു എത്ര മണിക്കൂർ ഡിവൈഡഡ് ബൈ 1 യൂണിറ്റിലേക്ക് ആക്കാൻ 1000 കൊണ്ട് ഹരിക്കണം. അതിനെ ഒരു യൂണിറ്റിൻ്റെ പ്രൈസ് കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ മൊത്തം കറണ്ട് ബില്ല് കിട്ടും. നമുക്ക് തന്നെ നമ്മുടെ വീട്ടിലെ ബില്ലപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പം 40 വാൾട്ടിൻ്റെ ബൾബ് 2 മണിക്കൂർ വീതം 10-30 ദിവസം തെളിയുന്നുണ്ട്. അങ്ങനെ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ ഏകദേശം ബില്ല് ശരിയുമാണോ അല്ലെ സെയിം ആണോ നമുക്ക് കൃത്യം അറിയാൻ പറ്റും. ക്ലിയർ ആയോ? എങ്ങനെയാണ് കാണുന്നതെന്നുള്ളത്? അലൻ സണ്ണി, മനസ്സിലായി സാർ? എനി ഡൗട്ട്സ്, സംശയങ്ങൾ ഒന്ന് രണ്ടെണ്ണം ചോദിച്ചേ. നമ്മുടെ പുസ്തകത്തിൽ ഒരു ചോദ്യം കിടപ്പുണ്ട്, പേജ് നമ്പർ 65 തന്നെ. ഒരു വീട്ടിൽ, ഇൻ എ ഹൗസ്, 5 CFL ലാമ്പ് ഒരെണ്ണം 20 വാട്ടിൻ്റെ ആണ്, വർക്ക് ഫോർ 4 മണിക്കൂർ വർക്ക് ചെയ്യും. 5 ഫാന് 60 വാട്ടിൻ്റെ 5 മണിക്കൂർ വീതം വർക്ക് ചെയ്യും, അതിനകത്ത് 5 മണിക്കൂർ വർക്ക് ചെയ്യും. 100 വാട്ടിൻ്റെ ഒരു TV 4 മണിക്കൂർ 100 വാട്ടിൻ്റെ ആ വീട്ടിൽ അവർ ഏകദേശം 4 മണിക്കൂർ കാണും. എത്രയായിരിക്കും അവരുടെ വാട്ട് അവർ മീറ്റിലെ വീട്ടുകാർ കിട്ടുന്ന യൂണിറ്റ്? ഇങ്ങനെ കണ്ടുപിടിക്കും. ഓരോന്നിൻ്റെയും കണ്ടുപിടിക്കണം അല്ലേ. ഇക്വേഷൻ ആണ് എനർജി ഇൻ യൂണിറ്റ് ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം ഇൻ അവർ ഡിവൈഡഡ് ബൈ 1000. പവർ നോക്കൂ, ഒരെണ്ണം അല്ല 5 എണ്ണം ഉണ്ട്. അപ്പം 5 എണ്ണം ഉപയോഗിക്കുമ്പോൾ മൊത്തം എത്രയാകും? 20 × 5 = 100. അപ്പൊ 100 × 4 / 1000, അതാണ് CFL ന്റെ
പറഞ്ഞ മനസ്സിലായ ഇത് ഐഡിയ മനസ്സിലായി. എന്തുകൊണ്ടാ ഇവിടെ 100 വന്നേന്ന്, 5 ബൾബ് ഉള്ളത് കൊണ്ട് ഒരു ബൾബിന്റെ എത്ര എണ്ണം ഉണ്ടോ അത് വെച്ച് 5 എണ്ണത്തിനെ ഗുണിക്കണമല്ലോ. മനസ്സിലായോ? നേഹ മനസ്സിലായോ ഐഡിയ? മനസ്സിലായി സാർ. ഓക്കെ, എന്നാ അടുത്തതന്നെ പറഞ്ഞ നേഹ. ഫാനിന്റെ 5 × 16 × 5 അഞ്ച് ഫാൻ ഉണ്ട്, ഒരെണ്ണം 60 വാൾട്ട് ആയതുകൊണ്ട് അത്രയും പവർ ഇൻറ്റു 5 മണിക്കൂർ ഡിവൈഡഡ് ബൈ 1000. ഒരു ടി വി ഉള്ളു, ടിവിയുടെ 4 ഫാനല്ലേ ഉള്ളു പുസ്തകത്തിൽ, 4 ഫാനാണ്. ആ ഓക്കെ, ഇനി മാറ്റാൻ പോകണ്ട, നമുക്ക് 5 ഫാൻ കിടന്നോട്ടെ. ഒരു ടി വി ഉള്ളു, അപ്പം ഇവിടെ എത്ര മതി? 1 × 100 100 × 4 ആയി. ഇത് ചെയ്യുമ്പോൾ ഒരു ആൻസർ കിട്ടും, ഇത് ചെയ്യുമ്പോൾ ഒരു ആൻസർ കിട്ടും, ഇത് ചെയ്യുമ്പോൾ ഒരു ആൻസർ കിട്ടും. മൂന്നും കൂടെ കൂട്ടുക. ഇത് എത്ര ദിവസത്തേനാണ്? ഒരു ദിവസം, 4 1 ഡേ. ഇനി നമ്മുടെ ഒരു മാസത്തെ ബില്ല കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എത്ര കൊണ്ട് ഗുണിക്കണം ഈ കിട്ടുന്ന ആൻസറിനെ? 1 മന്ത് ആക്കണേ എത്ര കൊണ്ട് ഗുണിക്കണം? ആ മാസം എത്ര ദിവസം ഉണ്ടോ അതുകൊണ്ട് ഗുണിക്കണേ. ഇപ്പൊ നമ്മുടെ മാസം 30 ദിവസം ഉണ്ടെങ്കിൽ ഇവിടെ കിട്ടുന്ന ആൻസറിനെ 30 കൊണ്ട് ഗുണിക്കണം. ഞാൻ പറയാണ്, ഒരു യൂണിറ്റിന് 2 രൂപയാണെങ്കിൽ മൊത്തം ബില്ല് എത്രയാണ് കണ്ടുപിടിച്ചേ? നല്ല ചോദ്യം. ഇത് കണ്ടുപിടിച്ചാൽ പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് വേറെ ഒന്നും പഠിക്കണം. നിങ്ങൾ ക്വസ്റ്റ്യൻ മാത്രം എഴുതിയെടുക്കുക, എന്നിട്ട് എല്ലാവരും സെപ്പറേറ്റ് ആയിട്ട് ആൻസർ ചെയ്യും. ഇവിടെ 5 × 30 ഇപ്പം 300 × 5 3 × 5 = 15 1500 × 1000 1.5 ശരിയാണോ? 400 × 1000 0.4 ശരിയാണോ? അതെ. അപ്പം 1.5 + 0.4 + 0.4 4 × 4 = 8 5 13 × 3 = 1 2 2.3 അല്ലേ? അതെ. ഇനി അതിനെ ഒരു മാസം ആക്കി കാണാത്തതായിരിക്കും ചിലപ്പം ദേവത്തിന്റെ തെറ്റ്. അതിനെ 30 കൊണ്ട് ഗുണിക്കണം. 30 × 2.3 ഒരു ദിവസത്തെ 0906 0906 69 ആണോ കിട്ടിയേ? 69 യൂണിറ്റ്. ഒരു യൂണിറ്റിന് 2 രൂപ വെച്ച് 69 × 2 = 120 18 138 രൂപ. ഇറ്റ്സ് എ റൈറ്റ് ആൻസർ. ഗുഡ്. എന്നാ പറ്റിയ എന്നാ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. ഇവിടെ സാർ ഞാൻ ഒരു ദിവസത്തെ ഇതാണ് ഞാൻ 30 വെച്ച് ആ സ്റ്റെപ്പ് ചെയ്തില്ല. ആ 1 മന്ത്. ചോദ്യം കൃത്യമായിട്ട് വായിക്കണം കേട്ടോ. ഫാനിന്റെ എണ്ണം എന്ന് പറയുന്നത് 4 അല്ലേ? സേഫ്റ്റി മെഷേഴ്സ് ഇൻ ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ. നമ്മളുടെ വീട്ടില് നമ്മൾ ഉപയോഗിക്കുന്ന സേഫ്റ്റി എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ഡിവൈസ്, എന്തിനാണ് സേഫ്റ്റി ഡിവൈസസ് വേണ്ടത്? നമ്മൾ പറഞ്ഞു ഏതൊക്കെ അവസരത്തിലാണ് നമുക്ക് ഡിവൈസുകൾ നശിക്കുന്നത്. രണ്ട് കാരണ പറഞ്ഞു. ഷോർട്ട് സർക്യൂട്ട് ഓവർലോഡിങ്, ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുമ്പം അല്ലെങ്കിൽ ഓവർലോഡിങ് ഉണ്ടാകും. ഇങ്ങനെ ഉണ്ടാകുമ്പം നമ്മളുടെ ഡിവൈസിലോട്ടുള്ള കറണ്ട് കയറി വരുന്നില്ല, അതിന് മുമ്പേ ആ സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്യണം. യു വാണ്ട് ടു ബ്രേക്ക് ദ സർക്യൂട്ട്. നന്നായിട്ട് കേൾക്കാലോ അല്ലേ? പുതിയൊരു ഹെഡ്സെറ്റ് ആണ്, ഉപയോഗിച്ച് ശീലം കേൾക്കാലോ അല്ലേ? കേൾക്കാം സാർ. ഓക്കെ, വി വാണ്ട് ടു ബ്രേക്ക് ദ സർക്യൂട്ട്. അതിന് നമ്മൾ എന്തൊക്കെ ഉപയോഗിക്കാം? ഫസ്റ്റ് എക്സാമ്പിൾ സേഫ്റ്റി ഫ്യൂസ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സേഫ്റ്റി ഫ്യൂസ്. സേഫ്റ്റി ഫ്യൂസിന്റെ പ്രത്യേകത എന്നാണ്? നമ്മൾ ഏത് വയറാ ഉപയോഗിക്കുന്നത്? ഫ്യൂസ് വയറിന് ലോ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും, പിന്നെ പെട്ടെന്ന് ഉരുകിപ്പോണം, നല്ല വിട്ടുപോകണം. ഹൈ റെസിസ്റ്റിവിറ്റി ആയിരിക്കും.
എനിക്ക് തോന്നുന്നു അതിന്റെ മെറ്റീരിയൽ നമ്മൾ പറഞ്ഞായിരുന്നു തോന്നുന്നു അല്ലേ, ഏത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കുന്നതെന്ന്? അലോയ്സ് ഓഫ് ലെഡ്, ടിൻ ആൻഡ് ലെഡ് എന്നല്ലേ? ആ ടിൻ ആൻഡ് ലെഡ്. ഇതാണ് അപ്പൊ സേഫ്റ്റി ഫ്യൂസിനെ കുറിച്ച് പറയാം. പക്ഷേ ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നോക്കിയ, നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല, തന്നെ താഴ്ന്ന ഒരു സാധനം കണ്ടിട്ടുണ്ടോ? MCB ആണോ സാർ? ആ അത് മൂന്നെണ്ണം ഉണ്ട് പറയാം. രണ്ടാമത്തത് MCB, മൂന്നാമത്തത് ELCB, നാലാമത്തത് RCCB. നാലും പരീക്ഷയ്ക്ക് പഠിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? MCB, ELCB, RCCB. MCB എന്ന് പറഞ്ഞ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. ഇതിപ്പോ നമ്മൾ നിങ്ങൾക്ക് ഉണ്ടേ അറിയാം, നിങ്ങളുടെ വീട്ടിൽ ഒരു മൂന്നാലെണ്ണം കാണും അല്ലേ. അപ്പൊ ഇങ്ങനെ നിങ്ങളിത് കണ്ടിട്ടുണ്ടോ ഈ സാധനം? എല്ലാരും കണ്ടിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഇനി ഞാൻ ഒന്ന് കാണിച്ചു തരാം ഗൂഗിളിൽ. സ്ക്രീൻ കാണാവോ? MCB. നിങ്ങൾ ഇതെല്ലാവരും ഇത് കണ്ടിട്ടുള്ള ഈ സാധനം അല്ലേ. ഇത് കണ്ട, ഇത് നമ്മൾ മുകളിലോട്ട് പൊക്ക വെക്കുമ്പം കറണ്ട് വരും. ഏതെങ്കിലും ഒരു സർക്യൂട്ടിൽ ഒരു ഫെയിലർ ഉണ്ടായാൽ ആ ഒരെണ്ണം താഴത്തോട്ട് താങ്ങുള്ളൂ. മനസ്സിലായോ? ഇതിന്റെ പേരനാണ് MCB, മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. ഈ സർക്യൂട്ടാണ് നമ്മൾ MCBക്കകത്ത് ഉപയോഗിക്കുന്നത്. സോ അത് മറ്റേനേക്കാർ കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട്, ഞാനിപ്പോൾ പറയാം. അപ്പം ഇതിന്റെ ഒരു മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഇത് ഉപയോഗിക്കുവാണെങ്കിൽ ഇപ്പം നമ്മളുടെ ഹാളിലും തിണ്ണയിലും ആയിട്ട് ഒരു MCB കൊടുക്കണം, അകത്തെ രണ്ട് മുറിയിലും അങ്ങനെയായിട്ട് വേറൊരു MCB. അപ്പൊ സപ്പറേറ്റ് ആയിട്ട് നമുക്ക് എവിടെയാണ് നമ്മുടെ പ്രോബ്ലം എന്ന്, അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നം എവിടെയാണെന്ന്, അല്ലെങ്കിൽ ഫാൾട്ടി സോൺ എന്ന് പറയും. ഫോൾട്ട്, FALTY, ഫോൾട്ടി സോൺ നമുക്ക് സപ്പറേറ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ വലിയ ഗുണം ഇതിനെല്ലാത്തിനും ഉണ്ട്, ഇങ്ങോട്ടുള്ള എല്ലാത്തിനും. ഇത് മൊത്തം സർക്യൂട്ട് അങ്ങ് ഉരുകി പോകും, ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ വീണ്ടും വയർ കെട്ടാനൊന്നും പോകണ്ട. ഇറ്റ് ഈസ് വെരി ഈസി ടു യൂസ് അല്ലേ. നേരെ സർക്യൂട്ട് ശരിയാക്കി കഴിഞ്ഞാൽ മുകളിലോട്ട് പൊക്കി വെച്ചാൽ മതി, പരിപാടി കഴിഞ്ഞു. സോ ഈസി ഓർ സിമ്പിൾ, ഓർ സിമ്പിൾ ടു യൂസ് എന്ന് പറയാന്ന് വെച്ചാൽ, എപ്പോഴേലും കറണ്ട് നിർത്തണമെങ്കിൽ എന്നെ മതി, അതങ്ങ് ഓഫ് ചെയ്താൽ മതി, അത് മാത്രം. പിന്നെ ഇറ്റ് ഈസ് മോർ സേഫർ അല്ലേ, മോർ സേഫർ ആയിരിക്കും. ഇപ്പം വയറിന് കട്ടിപ്പോയി കൂടിപ്പോയി ഉരുകിയാലെന്ന് പറയണ പോലെ ഒന്നുമില്ല, പെട്ടെന്ന് അത് താഴത്തോട്ട് താങ്ങും, സർക്യൂട്ട് ബ്രേക്ക് ആവും. അപ്പം എന്താണ് സേഫ്റ്റി ഫ്യൂസിന്റെ ഓവർ ഇതിനുള്ള അഡ്വാൻറ്റേജ് ചോദിച്ച് ചെയ്ത് എഴുതണം കേട്ടോ. ഈ കാര്യങ്ങൾ ഏത് ചോദിച്ചാലും അതിനുള്ള അഡ്വാൻറ്റേജ് ആയിട്ട് എഴുതണം. അത് സപ്പറേറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം, അത് നമുക്ക് ഈസിലി ഹാൻഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇതാണ് മോർ സെൻസിറ്റീവ് ടു ദ കറണ്ട്, പെട്ടെന്ന് താഴും. മോർ സെൻസിറ്റീവ് ടു ഇലക്ട്രിസിറ്റി. അപ്പൊ അത് ആദ്യത്തെ പോയിന്റ് ആയിട്ട് എഴുതാം. മോർ സെൻസിറ്റീവ് ടു ഇലക്ട്രിസിറ്റി, യു ക്യാൻ സപ്പറേറ്റ്ലി ഐഡന്റിഫൈ ദ ഫാൾട്ടി സോൺ, ഇറ്റ് ഈസ് ഈസി ഓർ സിമ്പിൾ ടു യൂസ്, ഇറ്റ് ഈസ് മോർ സേഫർ. നാല് പോയിന്റ് രണ്ട് മാർക്ക്. ഇനി ELCBയുടെ ഫുൾ ഫോം എന്നാണ്? ഇത് ഓരോന്നിന്റെ പുതിയ പുതിയ ഫോമുകൾ, MCB കഴിഞ്ഞ് ELCB എഴുതി വന്നു. ELCBയുടെ ഫോം എന്നാണ്, ഫുൾ ഫോം എന്നാണ്? എർത്ത് ലീക്കേജ്, എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്ക്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ഫുൾ ഫോം പഠിച്ചിരിക്കുന്നു. ഇനി RCCBയുടെ പറയാവോ? RCCB, റെസിഡ്യുവൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്ക്. എഴുതി എടുക്കണം.
അപ്പം ദീസ് ആർ ദ ഫോർ മെറ്റീരിയൽ അല്ലെങ്കിൽ ഫോർ ഡിവൈസസ് സോറി ഫോർ ഡിവൈസസ് ദാറ്റ് വി ആർ യൂസ്ഡ് ഫോർ അവർ ഹൗസ് ഹോൾഡ് സെക്യൂരിറ്റി ഓർ ഫോർ സേഫ്റ്റി സേഫ്റ്റി മെഷർ ഓർ സേഫ്റ്റി പർപ്പസസ് ഇൻ അവർ ഹോം ഓർ എവൻ ഹൈ റെസിസ്റ്റിവിറ്റിയും ലോ മെൽറ്റിംഗ് പോയിന്റും ഉള്ള സേഫ്റ്റി ഫ്യൂസ് ഉപയോഗിക്കാം പക്ഷേ അതിനേക്കാൾ മോർ അഡ്വാൻറ്റേജ് ആണ് എം സി ബി എൽ സി ബി ആർ സി സി ബി ഇവർക്ക് ഈ പറയുന്ന എല്ലാ അഡ്വാൻറ്റേജും എഴുതാൻ പറ്റും നോട്ട് ചെയ്തേ അവർ നെക്സ്റ്റ് ഹെഡിങ് ഇതുപോലെ തന്നെ മറ്റൊരു ഉപയോഗമാണ് അല്ലെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ത്രീ പിൻ പ്ലഗ് അല്ലേ ത്രീ പിൻ പ്ലഗ് ഓർ എർത്തിങ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം നമ്മുടെ തേപ്പ് പൊട്ടിയൊക്കെ നല്ല എക്സാമ്പിളാണ് അപ്പം നമുക്കിങ്ങനെ സ്വിച്ച് ബോർഡെ ത്രീ പിൻ ആണെങ്കിൽ ഇങ്ങനെ മൂന്ന് ഹോൾ കാണും ഇതേതായിരിക്കും എർത്ത് ഒരെണ്ണം ഫേസ് ഒരെണ്ണം ന്യൂട്രൽ ഇതേലോട്ട് നമ്മുടെ 230 വോൾട്ട് വരും ഇതേ സീറോ ആയിരിക്കും ഇതേ പ്രത്യേകിച്ചൊന്നും വരികയില്ല പക്ഷേ ഈ ഹോളിന്റെ സൈസ് മറ്റതിനെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും ദാറ്റ് മീൻസ് റേഡിയസ് കൂടുതലായിരിക്കും റേഡിയസ് ഈസ് ഗ്രേറ്റർ ദാൻ ടു ദാറ്റ് ഓഫ് അദർ പിൻസ് റേഡിയസ് കൂടുതലാണെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസ് കൂടുതലായിരിക്കോ കുറവായിരിക്കോ റേഡിയസ് കൂടുതലാണെങ്കിൽ റെസിസ്റ്റൻസ് കുറവായിരിക്കും ആ പോയിന്റ് അപ്പം ഇതാണ് നമ്മുടെ തേപ്പ് പൊട്ടി എന്നിരിക്കട്ടെ അപ്പൊ ഇത് പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് ലൈവ് ലൈനിന്റെ കളർ റെഡ് അല്ലായിരുന്നു ഒരു ചുവന്ന ഫേസ് ലൈൻ ഇങ്ങോട്ട് കൊടുത്തു ഒരു പച്ച ന്യൂട്രൽ ലൈൻ ഇങ്ങ് കൊടുത്തു രണ്ടും ഇതിനകത്താ കൊടുത്തു ഇനി എന്നാ വെച്ചാല് എർത്തേന്നൊരു ലൈൻ ഒരു എർത്ത് ലൈൻ ഇപ്പൊ ഇത്രയാണ് ഇതിന്റെ മെറ്റൽ പാർട്ട് എന്നിരിക്കട്ടെ ഇത്രയാണ് ഇതിന്റെ മെറ്റൽ പാർട്ട് അല്ലെ ബോഡി എങ്കില് ഈ മെറ്റൽ പാർട്ടേന്ന് ഇവിടുന്ന് ഒരെണ്ണം എടുക്കും ഒരു എർത്ത് ഇത് ഈ മെറ്റൽ പാർട്ടിലോട്ട് കൊടുക്കും അപ്പൊ നോക്കിക്കേ എന്തെങ്കിലും ഒരു കറണ്ട് നമ്മളുടെ ഇത് ഒന്ന് ഷോർട്ട് സർക്യൂട്ട് വല്ലതും ആയി ഈ മെറ്റലെ വന്നാൽ എന്നാ പറ്റും എന്നാ പറ്റും ആലോചിച്ച് പറ ഷോക്ക് അടിക്കും ഷോക്ക് അടിക്കുകയല്ല അതിനു മുമ്പ് എന്ത് സംഭവിക്കും ഇതിലേ കയറി എർത്തിലോട്ട് സീറോയിലോട്ട് പെട്ടെന്ന് പൊക്കോളൂ മനസ്സിലായോ അതിനാണ് ത്രീ പിൻ സോക്കറ്റുകൾ ഉപയോഗിക്കുന്നത് അപ്പൊ കിട്ടിയ ഐഡിയ ഫേസ് വേണം ന്യൂട്രൽ വേണം തെളിയാൻ അല്ലെ വർക്ക് ചെയ്യാൻ പിന്നെ ഇലക്ട്രിക് ഷോക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ടു അവോയ്ഡ് ഇലക്ട്രിക് ഷോക്ക് കണക്ട് ദ എർത്ത് ടു ദ മെറ്റൽ പാർട്ട് അപ്പൊ മെറ്റലിൽ ഒരു എക്സസ് കറണ്ട് വന്നാൽ എന്നാ പറ്റും ദ എക്സസ് കറണ്ട് ഫ്ലോ ടു ദ എർത്ത് അല്ല ഫ്ലോ ത്രൂ ദ എർത്ത് പിൻ ഈ എർത്ത് പിൻ എങ്ങോട്ടാ കൊടുത്തേക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് എർത്തിങ് ഉണ്ടല്ലോ ശരിയല്ലേ നമ്മുടെ വീട്ടിലൊരു ഭിത്തിയുടെ സൈഡിലൊരു ഒരു സാധനം അടിച്ച് മണ്ണിക്കൊണ്ട് കുഴിച്ചിട്ടേക്ക് കണ്ടിട്ടുണ്ടോ അതിലോട്ട് കൊടുക്കുമ്പോഴത്തേന് ഭൂമിയുടെ പൊട്ടൻഷ്യൽ എത്രയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് സീറോ ആണ് അതിലോട്ട് കയറി ആ മിച്ചമുള്ള കറണ്ട് അങ്ങനെ പൊക്കോളും നമുക്ക് ഷോക്ക് ഏൽക്കാനുള്ള സാധ്യത കുറയും അതാണ് പേജ് നമ്പർ 67 പറഞ്ഞിരിക്കുന്നത് അവിടെ ഒരു ഇതുപോലെ തന്നെ ഒരു പടമൊക്കെ തന്നിട്ടുണ്ട് ഇതിനകത്തുള്ള കോയിലിലോട്ടാണ് ഈ ന്യൂട്രൽ കൊടുത്തിരിക്കുന്നത് ഹീറ്റിംഗ് കോയിലാണല്ലോ അതിൻ്റെ ഇങ്ങേ അറ്റത്താണ് ഇത് ഫേസ് ന്യൂട്രൽ കൊടുക്കുന്നത് പക്ഷെ പുറത്തെ മെറ്റൽ പാർട്ടിലോട്ടാണ് ഡയറക്റ്റ് ആയിട്ട് എർത്ത് കൊടുക്കുന്നത് അപ്പം എന്തെങ്കിലും കറണ്ട് കൂടുതൽ വന്നാൽ ആ മെറ്റൽ പാർട്ടിൽ നിന്ന് കൂടുതലുള്ള കറണ്ട് എർത്ത് വഴി പുറത്തേക്ക് പൊക്കോളും അല്ലെങ്കിൽ ഭൂമിയിലേക്ക് പൊക്കോളും
ഉള്ള സെന്റൻസ് ഒന്ന് മലയാളത്തിലും കൂടെ എഴുതിയിടുവാണെങ്കിൽ നിങ്ങൾ മെയിൻ പരീക്ഷ ആകുമ്പോൾ മറന്നൊന്നും പോയില്ല. ഇല്ലെ പിന്നെ ഓർക്കും ഇതൊക്കെ എന്തിനാന്ന് ഓരോ ലൈൻ. വളരെ കൃത്യമായിട്ട് എഴുതിയെടുത്തേ.